പരസ്പരം ഉത്തരവാദിത്വം പങ്കുവയ്ക്കുന്നവരായിരിക്കണം സഭാ മക്കളെന്ന് സീറോ മലബാർ സഭാ മേഞ്ചർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പൊടിമറ്റം സെന്റ് മേരീസ് പള്ളിയുടെ ഇടവക പ്രഖ്യാപന സുവർണ്ണ ജൂബിലി ആഘോഷ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു കാഞ്ഞിരപ്പള്ളി രൂപത ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ അധ്യക്ഷത വഹിച്ചു മാർ ജോസ് പുളിക്കൽ ജൂബിലി സന്ദേശം നൽകി സഭയൊന്നായിട്ടാണ് ചിന്തിക്കേണ്ടത് ഒന്നായിട്ടാണ് സംസാരിക്കേണ്ടത് ഒന്നായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് സഭയെ മറ്റൊന്നായി കണ്ട് വിമർശിക്കേണ്ടതില്ല ആധുനിക കാലഘട്ടത്തിൽ മക്കളെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ വളർത്തുവാൻ മാതാപിതാക്കൾ ജാഗ്രത പാലിക്കുകയും അവരോടൊപ്പം സഞ്ചരിക്കുകയും വേണം സമൂഹത്തിലെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സമൂഹത്തോടൊപ്പം മുന്നിട്ടിറങ്ങേണ്ടവരാണ് വിശ്വാസികളെന്നും മേജറാച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു കാഞ്ഞിരപ്പള്ളി പൊടിമറ്റം സെന്റ് മേരീസ് പള്ളി ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മാർ ജോർജ് ആലഞ്ചേരി നാം എല്ലാവരും പരസ്പരം ഉത്തരവാദിത്വം പങ്കുവയ്ക്കുന്നവരായിരിക്കും നാം ആരും സഭയെ മറ്റൊന്നായിട്ട് കണ്ടിട്ട് സഭയെ വിമർശിക്കുവാനോ സഭയിൽ ഉൾപ്പെടാത്ത ഒരാളെന്ന പോലെ പ്രവർത്തിക്കാനോ തയ്യാറാകുകയില്ല നാം സഭയുടെ ഭാഗമാണ് സഭ ഒന്നായിട്ടാണ് ചിന്തിക്കേണ്ടത് ഒന്നായിട്ടാണ് സംസാരിക്കേണ്ടത് ഒന്നായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് ഇതിന് പരിശുദ്ധ പിതാവ് പറയുന്നത് വാക്കിംഗ് ടുഗദർ എന്നാണ് നമ്മൾ ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ പരസ്പരം സംസാരിക്കും ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ ഒരുപോലെ പ്രവർത്തിക്കും ഒന്നിച്ച് നടക്കുകയാണെങ്കിൽ ഒരേ കാര്യത്തിന് നമ്മൾ സാക്ഷ്യം കൊടുക്കും അഥവാ മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെ വെളിപ്പെടുത്തും ഇതാണ് നമ്മിലൂടെ സംഭവിക്കേണ്ടത് സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ ബിഷപ്പ് എമിരറ്റിസ് മാർ മാത്യു അർക്കിൽ അധ്യക്ഷത വഹിച്ചു രൂപതാധ്യക്ഷൻമാർ ജോസ് പുളിക്കൽ ജൂബിലി സന്ദേശം നൽകി വികാരി ജനറാൾ ഫാദർ ജോസഫ് വെള്ളംമറ്റം വികാരി ഫാദർ മാർട്ടിൻ വെള്ളിയാംകുളം സഹവികാരി ഫാദർ സിബി കുരിശംമൂട്ടിൽ എഫ്സിസി പ്രൊവിൻഷ്യൽ സിസ്റ്റർ അമല എഫ് സി 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 ബി സി ഐ ലൈറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവിലിയാർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ എന്നിവർ പ്രസംഗിച്ചു ഇടവക ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന വികാരി ഫാദർ മാർട്ടിൻ വെള്ളിയാംകുളം ഇടവകാംഗമായ ഫാദർ മാത്യു എംബ്രായൽ നാൽപ്പത്തിരണ്ട് വർഷക്കാലമായി ഇടവകയിൽ അക്കൌണ്ടന്റായി സേവനം ചെയ്യുന്ന തോമസുകുട്ടി കിഴക്കേത്തലയ്ക്കൽ എന്നിവരെ മാർ ജോർജ് ആലഞ്ചേരി ആദരിച്ചു ഇടവക ഡയറക്ടറിയുടെയും ജൂബിലി സുവനീയറിന്റെയും പ്രകാശനവും നിർവഹിക്കപ്പെട്ടു മാർ മാത്യു അറയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട പൊന്തിഫിക്കൽ കുർബാനയോടെ ജൂബിലി സമാപനാഘോഷങ്ങൾ ആരംഭിച്ചു തുടർന്ന് സെന്റ് മേരീസ് പള്ളി കവാടത്തിലെത്തിച്ചേർന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരിക്ക് ഇടവക വിശ്വാസി സമൂഹം ആവേശജ്ജ്വലമായ വരവേൽപ്പ് നൽകി സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിലേക്ക് ആനയിച്ചു ജൂബിലി സ്മരണയ്ക്കായി മാർ ജോർജ്ജ് ആലഞ്ചേരി വൃക്ഷത്തായി നട്ടു ജൂബിലി വർഷാചരണത്തിന്റെ ഭാഗമായി ഒട്ടേറെ പരിപാടികളാണ് ഇടവക ഇതിനോടകം സംഘടിപ്പിച്ചത് ജൂബിലി ആഘോഷ സമാപനത്തിന് കൈക്കാരന്മാരായ ജോയ് കല്ലുറുമ്പെൽ റെജി കിഴക്കേ തലയ്ക്കൽ സാജു പഠനമാക്കൽ പാരീഷ് കൌൺസിൽ സെക്രട്ടറി വർഗീസ് ജോർജ് രണ്ടുപ്ലാക്കൽ ജനറൽ കൺവീനർ ജോജി കോർഡിനേറ്റേഴ്സ് സിസ്റ്റർ ലിൻസി എഫ് സി സി സിസ്റ്റർ അർച്ചന എഫ് സി സി ജോർജ് കുട്ടി വെട്ടിക്കൽ ജോർജ് കുട്ടി അഗസ്തി സിബിച്ചൻ കിഴക്കേ തലയ്ക്കൽ ജയ്സെന്റ് ജോസഫ് ചെമ്പ്ലായൽ സിറിലെലിഞ്ഞമറ്റം ജോസ് വെട്ടിക്കൽ സിസ്റ്റർ വിമൽ എസ് എച്ച് കൂട്ടായ്മ ലീഡർമാർ വിവിധ സംഘടനാ ഭാരം ഹികൾ എന്നിവരടങ്ങുന്ന മുന്നൂറംഗ സംഘാടക സമിതിയും നേതൃത്വം നൽകി ന്യൂസ് കോട്ടയം